Hi friends, welcome to Mindful Cooking at Geetha's Kitchen. ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കി നോക്കാം. അത് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന അവിയലാണ്. അധികം വെള്ളമൊന്നുമില്ലാതെ ഇലയിൽ വിളമ്പണ പാകത്തിൽ ഉള്ള ഒരു അവിയൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി കായ എടുത്തു. പിന്നെ ഒരു കബോച്ച സ്ക്വാഷാണ് എടുത്തത്. ഇളവന് പകരമാണ് അത് എടുത്തത്. പിന്നെ കുറച്ച് ബീൻസ് ഉണ്ട്, കാരറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഒരു മുരിങ്ങക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നീളത്തിൽ മുറിച്ചെടുത്തു. ഇനി ഇതെല്ലാം ഒന്ന് പാകത്തിന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ വേവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചീനമുളക് ഇട്ടു. ചീനമുളക് വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിട്ടത്. അല്ലെങ്കിൽ സാധാരണ മുളകായാലും മതി. ഇനിയിപ്പോൾ മുളക് ഇതിൻ്റെ എണ്ണയിൽ ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല, അത് വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടാലും മതി. അപ്പോൾ ഞാനൊന്ന് വെറുതെ ഇങ്ങനെ ഒരു ചീനമുളക് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടു. വീട്ടിലുണ്ടായിരുന്ന കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഇട്ടു. എന്നിട്ട് അതിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ വെജിറ്റബിൾസ് വേവിക്കാൻ പോണത്. അപ്പോൾ വെജിറ്റബിൾ എല്ലാം കുറച്ച് നീളത്തിൽ തിക്കായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, എല്ലാ വെജിറ്റബിളും ഒന്നിച്ചാണ് ഇടാൻ പോണത്. എല്ലാ വെജിറ്റബിളും കൂടി ആ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ആ മുളക് എല്ലാം കൂടി, എല്ലാം ആ മുളകിൻ്റെ എരിവൊക്കെ എല്ലാ വെജിറ്റബിൾസിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തു. അര ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തീ കുറച്ച് വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് വേവിക്കുന്നുണ്ട്. കാരണം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ആവി എന്നുള്ള വെള്ളം വീണിട്ട് വേണം ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. നിങ്ങൾ നോൺ സ്റ്റിക്കിംഗ് പോട്ടല്ല ഉപയോഗിക്കണമെങ്കിൽ അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പോൾ നന്നായിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇളക്കി നോക്കിയപ്പോൾ ഒരുവിധ എല്ലാ വെജിറ്റബിളും വെന്തിട്ടുണ്ട്, കുഴഞ്ഞു പോവാതെ നോക്കണം. എന്നിട്ട് അത് അതിലേക്ക് ഒരു 1.5 കപ്പ് തൈര് ഒഴിച്ചു. ഇത് ഞാൻ വാങ്ങിയ തൈരാണ്, ഓർഗാനിക് തൈരാണത്. അത് കുറച്ച് പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1.5 കപ്പ് തൈര് ഒഴിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് അളവ് കൂട്ടുക, കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അധികം കുഴഞ്ഞു പോവാതെ ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കണം. അപ്പോൾ മീഡിയം ഹീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അധികം തീ കൂട്ടാതെ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക, അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഒരു 1.5 കപ്പ് നാളികേരം ഒന്ന് ചതച്ചെടുത്തിട്ട്, വല്ലാതെ അരയാൻ പാടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അധികം മുളക് വേണമെങ്കിൽ ഇപ്പം നാളികേരത്തിൻ്റെ കൂടെ ചേർക്കാം. വേറെ ജീരകമോ വേറെ മസാലകളോ ഒന്നും ചേർക്കണില്ല. വെറും നാളികേരവും പച്ചമുളകും കൂടിയിട്ട് ചതച്ചെടുത്തിട്ട് അത് കറിയിൽ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മളുടെ അവിയൽ റെഡിയാണ്. നിങ്ങൾക്ക് കാണാം, ഒരുവിധം വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിൽ കടുക് വറുത്തിടേണ്ട ആവശ്യമില്ല. അവിയലിൽ കടുക് വറവിടില്ല. അതിൽ വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മേലെ കൂടെ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് നല്ല മണമൊക്കെ വരും. ഇപ്പം ഈ വെജിറ്റബിളൊക്കെ നല്ല ക്രിസ്പായിട്ട് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് പുളി, ഉപ്പും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി അത് ഇലയിൽ വിളമ്പാനുള്ള പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സദ്യക്ക് ഉപയോഗിക്കുന്ന അവിയലാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തോടു കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇത് കുറച്ച് എളുപ്പമാണ്. ഞാൻ ആദ്യം പ്രഷർ കുക്കറോ ഇൻസ്റ്റാ പോട്ടിലോ ഒക്കെ ഉണ്ടാക്കണ മാതിരി കാണിക്കുകയാണ്. അപ്പോൾ എല്ലാ വെജിറ്റബിളും ഉണ്ട്. ഇതിലും ഞാൻ ഒരുവിധം എല്ലാ വെജിറ്റബിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ കായപ്പക്കയും കൂടി ഇട്ടിട്ടുണ്ട്. കായപ്പക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അതിൽ കീറി ഇടുകയാണ് ചെയ്തത്. എന്നിട്ട് എല്ലാം കൂടി ഞാൻ പ്രഷർ കുക്കറിൽ ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് വേവിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിക്കാം. കാരണം നമ്മളിത് ഗ്രേവിയോടുകൂടി വീട്ടിൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പോട്ട്ലക്കിനോ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു 3 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ വെജിറ്റബിളൊക്കെ വെന്ത് കിട്ടും. എന്നിട്ട് അതിലേക്ക് തൈര് ഒഴിക്കുക. ഏകദേശം ഒരു 1.5 കപ്പ് തൈര്
അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് ഉപ്പിടണം കേട്ടോ. ഉപ്പിടണം ഞാൻ കാണിക്കാൻ മറന്നു തോന്നുന്നുണ്ട്. ഉപ്പിട്ടിട്ട് വെജിറ്റബിൾ വേവിക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക. ഒരു 1.5 കപ്പ് തൈര് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് പുളി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുളിയോ എരിവോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് പിന്നെ നാളികേരം ചതച്ച്, നാളികേരവും പച്ചമുളകും കൂടി ചതച്ചത് അതിലേക്ക് ഇടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയും കറിവേപ്പിലയും, വെളിച്ചെണ്ണ തുളിക്കുക എന്നാണ് പറയുക, വെളിച്ചെണ്ണ തുളിച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് മേലെ കൂടെ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അവിയൽ റെഡിയാകും. ഈ അവിയൽ ശരിക്കും ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാം. മറ്റേ സദ്യയുടെ അവിയലാണെങ്കിൽ സൈഡ് ഡിഷ് മാതിരിയാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ വല്ല സാമ്പാറോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ സൈഡിൽ വിളമ്പാനാണ് സദ്യയുടെ അവിയൽ. ഇത് നമ്മൾ സാധാരണ ഒരു ഗ്രേവി ഉള്ള കറി മാതിരി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കറും ഇൻസ്റ്റാ പോട്ടും നോൺ സ്റ്റിക്കിംഗ് പോട്ടും ഒന്നും ഇല്ലാണ്ട് നല്ല നാടൻ കൽച്ചട്ടിയിൽ അവിയൽ ഉണ്ടാക്കി നോക്കാം. അതേമാതിരി തന്നെ പക്ഷെ തീ കുറച്ച് വെച്ച് വേവിക്കണം. ഉപ്പും മഞ്ഞളും ഇട്ട് നല്ല എല്ലാ പച്ചക്കറികളും വേവിച്ച് അതിലേക്ക് തൈര് ചേർത്ത് നാളികേരവും പച്ചമുളകും ചതച്ചിട്ട് വെളിച്ചെണ്ണ തുളിച്ച് കറിവേപ്പിലിട്ടാൽ അവിയലായി. ഇനിയിപ്പോൾ ഇതിന് ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തൈര് തന്നെ ചേർക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒന്ന് സ്വാദ് മാറാൻ വേണ്ടിയിട്ട് പുളി ചേർക്കാം. തൈരിന് പുളിക്ക് വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത്. അപ്പം സദ്യയുടെ അവിയലിൽ തൈര് തന്നെയാണ് ചേർക്കുക. പക്ഷേ തൈരിന് പകരം നിങ്ങൾക്ക് പുളി ചേർത്തിട്ട്, വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ പുളി ചേർത്ത് ഉണ്ടാക്കാം. പിന്നെ നല്ല പുളിയുള്ള പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഈ പുളിക്കും തൈരിനും ഒക്കെ പകരം പച്ചമാങ്ങ ചേർത്താലും മതി. അത് നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്ക് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പച്ചമാങ്ങ മാത്രം ചേർത്തിട്ട്. നല്ല പുളിയുള്ള പച്ചമാങ്ങയാണെങ്കിൽ ചേർക്കാം. അതിൽ വേണമെങ്കിൽ പുളി കുറവാണെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ അമ്മയൊക്കെ അവിയൽ എല്ലാ പച്ചക്കറികളും കൊണ്ട് ഉണ്ടാക്കും. ചിലപ്പം വീട്ടിലുള്ള കർമൂസ്, പപ്പായ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആ പപ്പായ എടുത്തിട്ട് അതും ചേമ്പിൻ്റെ തണ്ടും ചേനയുടെ തണ്ടും ഒക്കെ മുറിച്ചിട്ടിട്ട് ചിലപ്പോൾ ചീരത്തണ്ടും ഇടും. അതെല്ലാം കൂടിയിട്ട് അവിയൽ ഉണ്ടാക്കും. അപ്പം അവിയലെന്ന് പറഞ്ഞാൽ നല്ലൊരു പുളി തൈര് ചേർത്ത് നാളികേരവും പച്ചമുളകും കൂടി ചതച്ചിട്ട് വെളിച്ചെണ്ണ തുളിച്ച് കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ അവിയലായി. പക്ഷേ അതിലുള്ള വെജിറ്റബിൾ ഒരുപാട് കുഴഞ്ഞു പോണ വെജിറ്റബിളൊന്നും ഇടാറില്ല. പൊതുവേ നമ്മൾ ഉരുളക്കിഴങ്ങോ ഉള്ളിയോ ഒന്നും ചേർക്കില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് സ്വാദ് വ്യത്യാസം വേണമെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ട്രഡീഷണൽ വേല ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി ചേർക്കാറില്ല. ഉള്ളി, വെളുത്തുള്ളി ഒന്നും ചേർക്കില്ല. ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ല. പിന്നെ വഴുതനങ്ങ ഇടയ്ക്ക് ഒരു കഷ്ണമൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ വല്ലാതെ കുഴഞ്ഞു പോകുന്നതുകൊണ്ടാണ് തോന്നുന്നത് അത് അധികം ചേർക്കണം കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഈ അവിയലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഗീതാസ് കിച്ചൻ. പ്ലീസ് ലീവ് കമൻസ്. താങ്ക് യു.